അസ്മാൻസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുളക് ചതച്ചിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അച്ചാർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി അച്ചാറായിക്കോട്ടെ. ഇതിനായി ഞാൻ 1/2 kg പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 tbsp കാശ്മീരി ചില്ലിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. 1/2 tsp കായപ്പൊടി, 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മുഴുവൻ വെളുത്തുള്ളി അല്ലികളാക്കിയിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കടുക്, നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ എള്ളെണ്ണ, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായി എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. അതാകുമ്പോഴേക്കും കുറച്ച് നാൾ കേടുകൂടാതിരിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1/2 tsp കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാങ്ങ ഉപ്പിട്ട് വെച്ചിരുന്നപ്പോൾ അതിൽ നിന്ന് അലിഞ്ഞു വന്ന വെള്ളമാണ്. ഈ ഉപ്പുവെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആവുന്നതുവരെ ചെറിയ തീയിലിട്ടേക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ മസാല തണുത്തിട്ടുണ്ട്, ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വെള്ളമയം ഇല്ലാത്തൊരു പാത്രത്തിലോ കുപ്പിയിലോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയോ നമർത്തണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.